നമസ്കാരം. ലൈഫ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ള ടൈറ്റിൽ ടി വി ചന്ദ്രൻ്റെ ഒരു സിനിമയുടെ പേരാണ്. നമ്മുടെ ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലായിരിക്കാം പലപ്പോഴും നമുക്ക് ഓർമ്മകൾ ഉണ്ടാകാറില്ല. കഴിഞ്ഞ വാരം ലൈഫ് ക്യാമറ ആക്ഷനിൽ ചെയ്ത ഒരു സെഗ്മെൻ്റ്, ഒരു പുതിയ സെഗ്മെൻ്റ് തുടങ്ങിയല്ലോ കഥ പറയുമ്പോഴെന്നുണ്ട്. അതിൽ ശ്രീകുമാരൻ ബിസാറും ശ്രീവിദ്യാമ്മയായിട്ടുള്ള എന്താ പറയുക, ഒരു സിനിമയുടെ സെറ്റിലുണ്ടായ മാനസികമായ അകൽച്ചയിലൂടെ ഞാൻ ആ സിനിമ വാരികയിൽ തമ്പിസാറ് ശ്രീവിദ്യക്കെതിരെ ആഞ്ഞടിക്കുകയും ശ്രീവിദ്യ അതിന് മറുപടി പറയുകയും ആ മറുപടി കേട്ട തമ്പിസാർ വീണ്ടും കത്തെഴുതുകയൊക്കെ ചെയ്ത മൂന്ന് ലക്കങ്ങളിൽ നാന ഉണ്ടാക്കിയ ഒരു വിവാദത്തെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ആ 1981 നടന്ന ആ അഭിമുഖത്തിൽ തമ്പിസാർ പറയുന്നുണ്ട്, എനിക്ക് ശ്രീവിദ്യയെ പോലെ തന്നെ ലക്ഷ്മിയുമായിട്ടും ജയഭാരതിയുമായിട്ടും സുജാതയുമായിട്ടും ശോഭനയുമായിട്ടും ഒക്കെ നല്ല ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും അവരൊക്കെ തന്നെയാണ് എൻ്റെ സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്തതെന്നും ശാരദാമ്മയടക്കം. അതിൽ വളരെ കൗതുകം തോന്നിയത് അതിൽ ആ പേരുകളിലൊന്നും ഷീലയുടെ പേരില്ല. ഞാൻ പിന്നെ പോയി നോക്കിയപ്പോൾ തമ്പിസാറിൻ്റെ സിനിമകളിലൊന്നും ഷീല അഭിനയിച്ചിട്ടില്ല. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പറയാൻ വന്നത് അതല്ല. അതിൽ സാറ് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നായികമാരെ പറ്റി പറയുമ്പോൾ അതിലൊരാളിൻ്റെ പേര് ശോഭന എന്നാണ്. ശോഭന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വർത്തമാനകാല മലയാള സിനിമയിലുള്ള ശോഭനയല്ല, മരിച്ചുപോയ തൂങ്ങി മരിച്ച ശോഭയുമല്ല. അതിനു മുമ്പ് ചെമ്പരത്തി ശോഭന എന്നറിയപ്പെട്ടിരുന്ന റോജാ രമണി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. ഞാനപ്പോൾ ആലോചിക്കുന്നു, അയ്യോ ഇങ്ങനൊരു നടി മലയാള സിനിമയിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ തമ്പിസാറിൻ്റെ ജീവിതം ഒരു ഗാനമെന്ന് പറഞ്ഞ സിനിമയിൽ ആ സത്യനായക മുക്തിദായക എന്നുള്ള എം ജി സോമൻ പള്ളിയിൽ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലവറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, ഓമന എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ശോഭനയാണ്. ജയന നായകനാക്കി തമ്പിസാർ ചെയ്ത ഇടിമുഴക്കം എന്ന് പറഞ്ഞ ഭീമൻകുട്ടിയുടെ കഥ പറഞ്ഞതിൽ ജയൻ്റെ നായിക ശോഭനയാണ്. മഹേന്ദ്രൻ സംവിധാനം ചെയ്ത മുള്ളുമലരും എന്ന് പറഞ്ഞ സിനിമ രജനീകാന്തും മരിച്ചുപോയ തൂങ്ങി മരിച്ച ശോഭയും അഭിനയിച്ച സഹോദരനും സഹോദരിയായിട്ട് അഭിനയിച്ച മുള്ളുമലരും മലയാളത്തിലേക്ക് തമ്പിസാർ റീമേക്ക് ചെയ്തപ്പോൾ, വേനലൊരു മഴ എന്ന പേരിൽ റീമേക്ക് ചെയ്തപ്പോൾ അതിൽ രജനീകാന്ത് ചെയ്ത വേഷം മധുസാർ ചെയ്തപ്പോൾ, തമിഴിൽ ശോഭ ചെയ്ത രജനീകാന്തിൻ്റെ സഹോദരിയായിട്ട് ചെയ്ത വേഷം മലയാളത്തിൽ ചെയ്തത് മധുസാറിൻ്റെ സഹോദരിയായിട്ട് ചെയ്തത് ശോഭനയാണ്. ജയൻ്റെ നായികയായിട്ട് അതിലും ജയനായിരുന്നു ശോഭനയുടെ നായകൻ. അങ്ങനെയൊക്കെ പ്രശസ്തമായ സിനിമകളിൽ അഭിനയിച്ച ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ചിത്രഗോപുരം തുറന്നു എന്നുള്ള ആ വരി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് താടി വളർത്തിയ രാഘവൻ ഒരു നിരാശാകാമുകനെ പോലെ പാടുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന അതിനടുത്തേക്കൊക്കെ വരുന്ന ശോഭനയാണ്. അങ്ങനെയുള്ള ശോഭനയെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു സ്റ്റോറി ചെയ്യാൻ ഓർത്തില്ല എന്ന് ഞാനിങ്ങനെ കൗതുകത്തോടെ ആലോചിക്കുകയായിരുന്നു. ഒരുപാട് എന്താ പറയുക, റിസർച്ച് ചെയ്തു എന്ന് തന്നെ പറയാം. ഒരുപാട് പുറകിലേക്ക് പോയിട്ട് വന്നു ശോഭനയെക്കുറിച്ച് മനസ്സിലാക്കാൻ. എൻ്റെ കൈവശമുള്ള എൻ്റെ ശേഖരത്തിലുള്ള 70s എൺപതുകളിലെയും സിനിമാ പ്രസിദ്ധീകരണങ്ങൾ മുഴുവൻ മറച്ചു നോക്കേണ്ടി വന്നു. ഇന്നലെയും ഇന്നും രണ്ട് ദിവസത്തെ പണി അതായിരുന്നു. എന്താണെന്നറിയില്ല, ശോഭനയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം റൈറ്റപ്പുകളെ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുള്ളൂ അക്കാലത്ത്. അതൊരു രസകരമായി തോന്നി എനിക്ക്. കാരണം ചിലരെക്കുറിച്ച് ഒരു 200,000 കഴിയുമ്പോൾ വീണ്ടും 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 പലരെക്കുറിച്ച് വരുമ്പോൾ ശോഭനയെക്കുറിച്ച് വളരെ ദുർലഭമായ ചെറിയ വിവരങ്ങൾ മാത്രമേ ആ പ്രസിദ്ധീകരണങ്ങളിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും എനിക്കൊരു കഠിന പ്രയത്നമായിരുന്നു ഈ ഇതുണ്ടാക്കാനായിട്ട്. പക്ഷേ എന്തായാലും ശരി, ശോഭനയെക്കുറിച്ചൊരു സ്റ്റോറി തന്നെ ചെയ്യണമെന്ന് എനിക്കൊരു വാശി തോന്നി. ശോഭനയുടെ യഥാർത്ഥ പേര് റോജാ രമണി എന്നാണ്. 1959 സെപ്റ്റംബർ 16 തെലങ്കാനയിലെ രാജമുണ്ട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ജനിച്ചത്. 1966 ചിത്രീകരണം തുടങ്ങി 67 റിലീസായ AVM നിർമ്മിച്ച ഭക്തപ്രഹ്ലാദ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ ഭക്തപ്രഹ്ലാദയിൽ പ്രഹ്ലാദ എന്ന് പറയുന്ന പ്രഹ്ലാദൻ്റെ വേഷം ടൈറ്റിൽ റോൾ ചെയ്തുകൊണ്ടാണ് ശോഭന അല്ലെങ്കിൽ റോജാരമണി ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ 59 ജനിച്ച കുട്ടി 66 സിനിമയിൽ അഭിനയിക്കുമ്പോൾ 7 വയസ്സേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ സിനിമയുടെ സ്റ്റില്ലുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ
ജീവനുള്ള പാമ്പുമായിട്ടൊക്കെ നിൽക്കുന്ന പടം. അതുപോലെ എന്ത് കൗതുകമെന്ന് പറയാം ആ കുട്ടിയെ കാണാൻ, പ്രഹ്ലാദനായിട്ട് കാണാനായിട്ട്. നല്ല രസകരമായി അവർ ആ സിനിമയിൽ അഭിനയിച്ചു. ആദ്യ സിനിമയ്ക്ക് പ്രഹ്ലാദനായി അഭിനയിച്ച വേഷത്തിന് തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ്, മികച്ച ബാലതാരത്തിനുള്ള മികച്ച അവാർഡ്, ബാലതാരത്തിനുള്ള അവാർഡ് അവർ ആ വർഷം നേടിയെടുത്തു. അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ റോജാരമണി എന്ന് പറഞ്ഞ ശോഭന ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ബാലനടിയായി മാറി. 1970s 1980s പകുതി വരെയൊക്കെ ഏറെക്കുറെ തെന്നിൻ്റെ സിനിമകളിലൊക്കെ തിളങ്ങിയ നായികയായിരുന്നു റോജാരമണി. 1967 വന്ന ഈ പ്രഹ്ലാദം നിർമ്മിച്ചത് AVM പ്രൊഡക്ഷൻസാണ്, AVM സ്റ്റുഡിയോക്കാർ. AVI മേയപ്പച്ചെട്ടിയാർ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 3 മക്കൾ എം മുരുകൻ, എം കുമരൻ, എം ശരവണൻ, എല്ലാം മുരുകൻ്റെ പര്യായ പദങ്ങളാണ്. അവർ നിർമ്മിച്ച ഭക്തിപുരാണത്തിലെ വിഷ്ണുവിൻ്റെ അവതാരമായ പ്രഹ്ലാദൻ, അതിൻ്റെ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഹ്ലാദൻ്റെ ഡീറ്റെയിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ മലയാളിയായ പ്രശസ്തനായ ഇന്ത്യയിലെ നോട്ടബിളായ സംവിധായകരിലൊരാളായ മലയാളിയായ എ വിൻസെൻ്റ് മാഷാണ് ഈ 1967 ചെയ്ത പ്രഹ്ലാദൻ്റെ, ഭക്തപ്രഹ്ലാദൻ്റെ ഛായാഗ്രാഹകൻ. സ്ക്രീൻ ടെസ്റ്റ് നടത്താനായി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ക്രീൻ ടെസ്റ്റ് നടത്തണം ഒരു സീനിൻ്റെ, ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയാനായി സ്ക്രീൻ ടെസ്റ്റ് നടത്തുമ്പോൾ ആ കുട്ടിയുടെ ദേഹത്തോടെ ചുറ്റി ജീവനുള്ള ഒരു മൂർഖൻ പാമ്പിനെ ചുറ്റി വെച്ചിട്ട് ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോൾ റോജാരമണി എന്ന് പറഞ്ഞ ശോഭന മണിയായിട്ട് യാതൊരു പേടിയുമില്ലാതെ, ശങ്കയില്ലാതെ, എൻ്റെ കഴുത്തിൽ ഈ ഇരിക്കുന്നത് ജീവനുള്ള പാമ്പാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെ ചിത്രീകരിച്ച ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു റോജാരമണിയിൽ നിന്നുണ്ടായത്. അപ്പോൾ തന്നെ പാസ് മാർക്ക് പറയണ്ടല്ലോ, അപ്പോൾ തന്നെ അവരെ സെലക്ട് ചെയ്തു. പുണ്യപുരാണ ചിത്രങ്ങൾക്ക് തെലുങ്കിൽ ചെലവിടുന്ന തുകയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിട്ടലാചാര്യയുടെ മാന്ത്രിക സിനിമകളായാലും ശരി, ഭക്ത സിനിമകളായാലും ശരി, തെലുങ്കിൽ വാരിക്കോരി കാശ് മുടക്കി ഭീമാകാരമായി സെറ്റുകളിട്ട് വലിയ താരങ്ങളെ വച്ച്, NT രാമറാവു എത്ര സിനിമകളിലാണ് ശ്രീകൃഷ്ണനായതില്ലേ, അദ്ദേഹം ചെയ്ത മഹാഭാരതം അടക്കം എത്ര സിനിമകൾ അദ്ദേഹത്തെ കണ്ടണ്ട ദൈവമായി തെലുങ്കർ കണ്ടത് തന്നെ ഈ ഭക്തി സിനിമകളിലൂടെയാണ്. അങ്ങനെ ഒരുപാട് കാശ് മുടക്കിയാണ് പ്രഹ്ലാദയും ചിത്രീകരിച്ചത്. സംവിധാനം C നാരായണറാവു ആയിരുന്നു. SV രംഗറാവു എന്ന് പറഞ്ഞ പ്രശസ്തരായ ഒരു തെലുങ്ക് നടനുണ്ട്. അദ്ദേഹമായിരുന്നു ഹിരണ്യകശിപു എന്ന് പറഞ്ഞ, എന്താ പറയുക, വില്ലൻ വേഷമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഹിരണ്യകശിപു ആയത് രംഗറാവു ആയിരുന്നു. അഞ്ജലി ദേവി അടക്കം ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്ന വലിയ സെറ്റൊക്കെ ഇട്ട്, 1967 ആലോചിക്കുക, വലിയ ഭീമാകാരമായ സെറ്റുകളൊക്കെ ഇട്ടാണ് ആ പടം ചിത്രീകരിച്ചിരിക്കുന്നത്. DV നാരായണറാവുവിൻ്റെ ആയിരുന്നു തിരക്കഥ. ഹിന്ദി, തെലുങ്ക്, തമിഴ് 3 ഭാഷകളിലേക്ക് ഡബ് ചെയ്യത്തക്ക രീതിയിലാണ് ചിത്രീകരിച്ചത്. അങ്ങനെ 3 ഭാഷകളിലേക്കും ഡബ് ചെയ്തു. നാരദനായി വന്ന ഒരാളുണ്ട്, എനിക്ക് ആ വാർത്തകൾ കണ്ടപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചുപോയി. ഇനി നിങ്ങൾ കണ്ടു നോക്കൂ, ഭക്തപ്രഹ്ലാദ എന്ന് പറഞ്ഞ പടത്തിലെ നാരദൻ ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച പ്രശസ്ത സംഗീതജ്ഞനായ ഡോക്ടർ ബാലമുരളികൃഷ്ണയാണ് പ്രഹ്ലാദയിൽ നാരദനായത്. നമ്മുടെ മലയാള സിനിമയിൽ നാരദനാവുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഒന്നുകിൽ TK ബാലചന്ദ്രൻ അല്ലെങ്കിൽ ഹരി. നമ്മുടെ പുരാണ ചിത്രങ്ങൾ ഏതെടുത്ത് നോക്കിയാലും, മെർലാൻഡിൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഒന്നിൽ TK ബാലചന്ദ്രനായിരിക്കും, ഇല്ലെങ്കിൽ ഹരി ആയിരിക്കും, ഇല്ലേ? എനിക്ക് തോന്നുന്നു മഹാബലി എന്ന് പറഞ്ഞ പടത്തിലോ എന്തോ ആണ് MG സോമൻ ഒരു സിനിമയിൽ നാരദനായിട്ടുണ്ട്. അങ്ങനെ ഭക്തപ്രഹ്ലാദയിൽ നാരദനായിട്ട് അഭിനയിച്ചത് ഡോക്ടർ ബാലമുരളികൃഷ്ണയായിരുന്നു. R വിട്ടലായിരുന്നു എഡിറ്റിംഗ്. ഭക്തിപുരാണ ചിത്രങ്ങൾ, മാന്ത്രിക സിനിമകൾക്കൊക്കെ എഡിറ്റിങ്ങിലൂടെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയ മനുഷ്യനായിരുന്നു വിട്ടൽ. 100-ലധികം ദിവസമാണ് ഭക്തപ്രഹ്ലാദ കളിച്ച തിയേറ്ററിലൊക്കെ ഓടിയത്. അപ്പോൾ AVMന് എത്ര, അന്നത്തെ കാലത്ത് 3,00,000 കളക്ട് ചെയ്തിരിക്കുമെന്ന് നിങ്ങൾ അറിയിച്ചു. തെലുങ്ക് സർക്കാർ കൊടുക്കുന്ന നന്ദി അവാർഡ് ആ വർഷം റോജാരമണി അഭിനയിച്ച, എന്താ പറയുക, ഭക്തപ്രഹ്ലാദയ്ക്കായിരുന്നു. തമിഴ്, കന്നഡയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡബ് ചെയ്തു. ഭക്തപ്രഹ്ലാദ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലേക്ക് അത് മൊഴിമാറ്റം നടത്തി. എല്ലായിടത്തും വലിയ വിജയമായി. 1973 13-ാം വയസ്സിലാണ് PN മേനോൻ്റെ ചെമ്പരത്തി എന്ന് പറഞ്ഞ സിനിമയിൽ റോജാരമണി അല്ലെങ്കിൽ ശോഭന നായികയെ വന്നത്. അവിടെയാണ് റോജാരമണിക്ക് മലയാളിത്തമുള്ള ഒരു പേര് വേണം എന്ന് വിചാരിച്ചിട്ട് ശോഭന എന്ന് മാറ്റിയത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ചിത്രഗോപുരം തുറന്നു എന്നുള്ളതോ
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ഭക്തിഗാനമായാലോ, കുണുക്കിട്ട കോഴി കുളക്കോഴി എന്നുള്ള പാട്ടായാലും ഇന്നും സൂപ്പർ ഹിറ്റുകളാണ് ചെമ്പരത്തിയിലെ പാട്ടുകൾ. 1972 മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അവാർഡും സംസ്ഥാന അവാർഡും ചെമ്പരത്തി നേടിയെടുത്തു. വയലാറും ദേവരാജൻ മാഷും കൂടി നൽകിയ അനശ്വരമായ ഗാനങ്ങൾ ചെമ്പരത്തിയുടെ വിജയത്തിന് വലിയ ഗുണം ചെയ്തു. ശാന്ത എന്ന അടിച്ചു തെളിക്കാരി ഒരു പെൺകുട്ടിയുടെ വേഷമായിരുന്നു റോജാരമണിക്ക് അല്ലെങ്കിൽ ശോഭനയ്ക്ക് ആ സിനിമയിൽ. ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. രാഘവൻ മലയാളത്തിൽ ചെയ്ത ദിനേശ് എന്ന കഥാപാത്രം തമിഴിൽ കമൽഹാസനാണ് ചെയ്തത്. മലയാളത്തിൽ ശോഭന ചെയ്ത ജാനു എന്ന വേഷം തമിഴിലും ശോഭന തന്നെ ചെയ്തു. മലയാളത്തിലെ വിജയം പക്ഷേ തമിഴിലുണ്ടായില്ല. പി എൻ മേനോന്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളായിരുന്നു ശോഭന. ഇരുവരുടെയും ഇപ്പം മഴക്കാറടക്കം, പണിമുടക്കടക്കം പി എൻ മേനോൻ്റെ സിനിമകളിലും തമ്പിസാറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളിലും ഒക്കെ നോക്കിയാലറിയാം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികമാരിലൊരാളായിരുന്നു ശോഭന. വേനലൊരുമഴയിലെ ഞാൻ നേരത്തെ പറഞ്ഞ ജയൻ്റെ ജോഡിയായിട്ട് മനോഹരമായി ചെയ്ത വേഷമായിരുന്നു. അതുപോലെ ജീവിത ഒരു രാഗത്തിലെ എം ജി സോമൻ്റെ നായികയായ അല്ലെങ്കിൽ മധുസാറിൻ്റെ മകളായ ഓമന എന്ന ക്യാരക്ടർ, അതും നന്നായിട്ട് ചെയ്തു. 300 സിനിമകളിലാണ് 4 ഭാഷകളിലായി ശോഭന അഭിനയിച്ചത്. മോശമല്ലാത്ത എണ്ണമല്ലേ 300 സിനിമ? പക്ഷേ ആ 300 സിനിമകളിൽ അവരഭിനയിച്ചു എങ്കിൽ പോലും 20 സിനിമകൾക്ക് മാത്രമേ മലയാളത്തിൽ അവരഭിനയിച്ചിട്ടുള്ളൂ. 20 സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ. അതെന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളികൾ ഇത്രയും നല്ല നടിയായിട്ട് പിന്നീട് വന്ന ജലജയടക്കമുള്ളവർ ചെയ്തിരുന്ന ക്യാരക്ടറുകളൊക്കെ ശോഭനയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവർക്ക് 20 സിനിമകളിലെ മലയാളത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞുള്ളൂ. ശിവാജി ഗണേശനോടൊപ്പം ഇരുമലറുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. കമൽഹാസൻ്റെ നായികയായിട്ട് 5 സിനിമകളിൽ അഭിനയിച്ചു. 1981 തെലുങ്ക് നടൻ ചക്രപാണിയെ അവർ വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് ആഘോഷമെല്ലാം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് സിനിമ അഭിനയത്തിലേക്ക് തിരിച്ചു വരാമെന്നാണ് അവർ കരുതിയത്. അല്ലാതെ ഞാൻ കല്യാണം കഴിഞ്ഞതോടുകൂടി ആ സിനിമ വിടുന്നു എന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ അവർക്ക് തിരിച്ച് ഒരു നടിയായി വരാൻ കഴിഞ്ഞില്ല. കാരണം അടുത്ത് തന്നെ മകൻ തരൺകുമാർ ജനിച്ചു. അതിൻ്റെ തൊട്ട് പിന്നാലെ അമൂല്യ രമണി എന്ന് പറഞ്ഞ മകളും ജനിച്ചു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് പിന്നെ ക്യാമറയുടെ മുന്നിൽ വരാൻ പറ്റിയില്ല. ആ അവസരത്തിലാണ് തമിഴിൽ നിന്ന് തെലുങ്കിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സിനിമകളിൽ തമിഴ് നായികമാർക്ക് ശബ്ദം കൊടുക്കാൻ, ഒരു നല്ല ശബ്ദം കൊടുക്കാൻ ഒരാൾ വേണം. ഏതോ പടങ്ങളിൽ ശോഭന ചെയ്തപ്പോൾ മനോഹരമായി. അങ്ങനെ തമിഴിൽ നിന്ന് തെലുങ്കിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന എല്ലാ സിനിമകളുടെയും നായികമാരുടെ ശബ്ദം നൽകുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ശോഭന മാറി. സുഹാസിനി എന്ന് പറഞ്ഞ നടിക്ക് ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ സുഹാസിനി സ്ക്രീനിൽ സംസാരിച്ചത് മുഴുവൻ ശോഭനയുടെ ശബ്ദത്തിലായിരുന്നു. അവർ 300 സിനിമകളിൽ അഭിനയിച്ചുവെങ്കിൽ 400 സിനിമകൾക്കപ്പുറം അവർ ശബ്ദം നൽകി. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നല്ല തുകയും പ്രതിഫലവും വാങ്ങിക്കാണ്. കാരണം ശോഭനയെപ്പോലെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു നടി തെലുങ്കിൽ വരുന്ന തമിഴിലെയോ മലയാളത്തിലേക്കോ ഒരു നടിയിലെ വേഷത്തിന് ശബ്ദം കൊടുക്കുമ്പോൾ ഒരു മോശമല്ലാത്ത തുക വാങ്ങും. 1971 ഡി എം പുറ്റക്കാട് സംവിധാനം ചെയ്ത പൂമ്പാറ്റ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ശോഭന ആദ്യമായി മലയാളം സംസാരിച്ചത്. ആ സിനിമയിൽ മറ്റൊരു ബാലതാരം കൂടി ഉണ്ടായിരുന്നു പ്രധാന വേഷത്തിൽ. ഇന്ത്യൻ സിനിമ കണ്ട വലിയ നായികയായി വളർന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ ശ്രീദേവി. കഥാകൃത്ത് ആരായിരുന്നു പറയുമോ? പൂമ്പാറ്റയുടെ പ്രശസ്ത കഥാകാരൻ കരൂർ നീലകണ്ഠപിള്ളയായിരുന്നു. അതും ഒരു കൗതുകമാണ്. അദ്ദേഹമാണ് പൂമ്പാറ്റയ്ക്ക് കഥ എഴുതിയത്. ഡി എം പൊറ്റക്കാട് തന്നെ അത് തിരക്കഥയാക്കി മാറ്റി. ഈ ചിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീദേവി ഉണ്ടായിരുന്നു. ഒപ്പം മരിച്ചുപോയ ശോഭയുടെ അമ്മ പ്രേമ, ശങ്കരാടി, ടി ആർ ഓമന, നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിലുണ്ടായിരുന്നു. പൂമ്പാറ്റ സുമതി എന്നായിരുന്നു ശോഭനയുടെ കഥാപാത്രത്തിൻ്റെ പേര്. മഴക്കാർ, ചായം, ദർശനം, ഗായത്രി, പണിതീരാത്ത വീട്, കാമിനി, ഭൂഗോളം തിരിയുന്നു, മറ്റൊരു സീത, അമ്മ, സംഗമം, ആനന്ദം പരമാനന്ദം, അടൂർവാസി സംവിധാനം ചെയ്ത സിനിമയാണ് ആനന്ദം പരമാനന്ദം, പുത്തിരി അംഗം, വേനലൊരു മഴ, ഇടിമുഴക്കം, ജോഷി സാറിൻ്റെ മൂർഖൻ, ഇൻഗ്ലാബ് സിന്ദാബാദ്, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ഒരു ചരിത്ര സിനിമയാണല്ലോ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, പി ജി വിശ്വമൻ്റെ കടത്ത്, നേരത്തെ പറഞ്ഞ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ജീവിത ഒരു രാഗം തുടങ്ങി 20 സിനിമകളിൽ ശോഭന അഭിനയിച്ചു. തുടക്കകാലത്ത് 2 കൊണ്ട് 50 സിനിമകളിൽ ശോഭന അഭിനയിച്ചു ബാലതാരമായും എന്താ പറയുക 10-12 വയസ്സുള്ള വേഷമായിട്ട്.
രണ്ട് വർഷം കൊണ്ട് 50 സിനിമകളിൽ അഭിനയിച്ചു. മലയാളത്തിൽ മാത്രമാണ് അവരെ ശോഭന എന്നറിയപ്പെട്ടത്. ചെമ്പരത്തിയിലെ നായികയാവാൻ കൊല്ലത്ത് വന്ന ശോഭന അതിനെപ്പറ്റി ഓർക്കുന്നത് അവിടെ വന്നപ്പം അവർക്ക് അറിയാവുന്ന നോട്ടബിളായ ഒരു നടൻ മധുസാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മധുസാറുമായിട്ടൊന്ന് അടുക്കാനൊരു വൈഷമ്യം. കൊച്ചുകുട്ടിയല്ലേ, 13 വയസ്സല്ലേ ഉള്ളൂ. പക്ഷേ അവിടെ അവരോടൊപ്പം നായകവേഷത്തിൽ അഭിനയിക്കേണ്ട രണ്ടുപേരുള്ളത് സുധീറും രാഘവനുമായിരുന്നു. ഏറെക്കുറെ സമപ്രായക്കാരെന്നോ അല്പം മൂത്തവരെന്നോ പറയാമെങ്കിലും അവരോട് രണ്ടുപേരോടും നല്ല ചങ്ങാത്തം കൂടാൻ ശോഭനയ്ക്കായി. ഹിന്ദിയിലെ ഹിറ്റ് സിനിമയായിരുന്നു ചോട്ടി ബഹൻ. ആ ചോട്ടി ബഹൻ തെലുങ്ക് സിനിമയിലേക്ക് റീമേക്ക് ചെയ്തു. അങ്ങനെ റീമേക്ക് ചെയ്യുമ്പോൾ അതിലെ നായകനും നായികയുമായിട്ട് അഭിനയിച്ചത് ചക്രപാണിയും ശോഭനയുമായിരുന്നു. ആ ബന്ധമാണ് എനിക്ക് തോന്നുന്നു ചക്രപാണിയുടെ വധുവായി മാറാൻ നിമിത്തമായതെന്ന് തോന്നുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിറങ്ങിയ ആളായിരുന്നു ചക്രപാണി. ശോഭനയുടെ മകൻ തരുൺ ബാലതാരമായി തുടങ്ങി തെലുങ്കിലെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു നടനാണ്. മലയാളത്തിൽ അഭയം, മൈ ഡിയർ മുത്തച്ഛൻ, ജോണി, അഞ്ജലി മുതലായ സിനിമകളിലൊക്കെ തരുൺ ബാലതാരമായി മനോഹരമായിട്ട് അഭിനയിച്ചു. അതിൽ മണിരത്നത്തിൻ്റെ അഞ്ജലി എന്ന് പറഞ്ഞ സിനിമ പ്രത്യേകം പറയേണ്ടതാണ്. കാരണം ആ അഞ്ജലി എന്ന് പറഞ്ഞ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയുടെ സഹോദരനായിട്ട് അഭിനയിച്ചത് തരുണായിരുന്നു. നന്നായിട്ട് തരുൺ ചെയ്ത സിനിമയാണ്. കൊച്ചഞ്ചത്തിയോടുള്ള ലാളിത്യവും അവരുമായിട്ടുള്ള സ്നേഹബന്ധവുമൊക്കെ മണിരത്നം മനോഹരമായി ചിത്രീകരിച്ചതാണ്. ചക്രപാണി, ശോഭനയുടെ ഭർത്താവ് ചക്രപാണി ഒരു നടൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം സംവിധായകനും നിർമ്മാതാവുമായി മാറി. മകൾ അമൂല്യ രമണി ഇൻറ്റീരിയർ ഡിസൈനർ ആണ്. അവരങ്ങനെ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. എന്തായാലും മലയാളത്തിൽ നമ്മൾ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ശോഭ എന്ന് അറിയാതെ പറഞ്ഞു പോകും. അത്രയും മനോഹരമായ ക്യൂട്ടായ കുട്ടിയായിരുന്നു ചെമ്പരത്തിയിലെ ശോഭന. അപ്പോൾ ചെമ്പരത്തി ശോഭന അല്ലെങ്കിൽ ചെമ്പരത്തി ശോഭ അഭിനയിച്ച സിനിമകളെ ഓർക്കുമ്പോൾ നമ്മളവരെ ഇപ്പോഴും മലയാളി നമ്മുടെ സ്വന്തം നടിയായി കാണുന്നു. ഏത് പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ എന്ന് പറഞ്ഞിട്ട് ജയനെ പ്രേമിച്ച് കല്യാണം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ശോഭന പാടി അഭിനയിക്കുന്നൊരു സീനുണ്ട് ജയനുമായിട്ട്. നല്ല പാട്ടായിരുന്നു എം എസ് വിശ്വാസിൻ്റെ. ഏത് പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏത് മേളം കേട്ടാലും അത് നാഗസ്വര മേളം എന്നുള്ള തമ്പിസാറിൻ്റെ വരികൾ. ഓർമ്മകളിൽ എവിടെയോ മറഞ്ഞുപോയ ശോഭനയെ വീണ്ടും ചെകഞ്ഞെടുക്കാനും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും അവരുടെ ഇനി അഭിനയിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാനിപ്പോൾ നായികയാവാനുള്ള പ്രായമല്ലല്ലോ, കാരണം വയസ്സ് നല്ല വയസ്സായില്ലേ, അപ്പോൾ എനിക്കിനി കിട്ടാവുന്ന അമ്മ വേഷങ്ങളാണ്. ഒന്നാമതത്തെ പ്രശ്നം ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന നമ്മുടെ നായികമാരെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞു പോയ നായികമാർ പിന്നെ ശരീരം ശ്രദ്ധിക്കുകയില്ല. നമ്മുടെ സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പം ക്യൂട്ടായിരുന്ന എത്ര നായികമാർ ഇപ്പോൾ കാണുമ്പോൾ താടിച്ച് ചീർത്ത് എന്താ പറയുക അമ്മൂമ്മ പ്രായമായിരിക്കുന്നു. അതെന്താണ് അവരത് ശ്രദ്ധിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അടുത്ത കാലത്ത് പൂർണിമ ജയറാമിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തൊരു ശരീരം. അതുപോലെ നളിനി, നിങ്ങൾ ആലോചിച്ചു, ഇടവേളയിലൂടെ വന്ന ഇപ്പോഴും നിത്യഹരിത നായകനായാണ് ഇടവേളയിലെ നടനായ നമ്മളെ ബാബു നടക്കുന്നത്. ഇത്തിരി വയറു വെച്ചു എന്നുള്ളതല്ലാതെ ബാബു ഇപ്പോഴും ഇടവേള ബാബു എന്ന് പറഞ്ഞാൽ കുട്ടിത്തം സൂക്ഷിക്കുന്ന മുഖമൊക്കെ ആയിട്ട് നടക്കുന്നു. പക്ഷേ നളിനിയെ കണ്ടു നോക്കും നിങ്ങൾ, ഇത്ര വണ്ണവും ഒരു ടിപ്പിക്കൽ തമിഴത്തിയായിട്ട് വലിയ പൊട്ടും വലിയ വളകളും പട്ടുസാരിയും കൊടുത്ത ഒരു നമുക്ക് സീരിയലിലെ കാണുമ്പോൾ പേടിയാവും അവരുടെ ശരീര വലിപ്പം കണ്ടാൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞൂടാ, സിനിമയിൽ നിന്ന് നായികമാർ സിനിമ വിട്ടു പോകുമ്പോൾ അവരവരുടെ ശരീരത്തെപ്പറ്റി ശ്രദ്ധിക്കാറേയില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ റോജാ രമണി ശോഭന. ശോഭന ചെമ്പരത്തിയിലേക്ക് അഭിനയിക്കുമ്പോൾ നിങ്ങൾ നോക്കി നോക്കി, അല്ലെങ്കിൽ വേനലൊരു മഴ എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഇടിമുഴക്കം എടുത്തു നോക്കൂ, അല്ലെങ്കിൽ പാലാട്ട് കുഞ്ഞിക്കണ്ണനിൽ നസീസാർ ചെയ്ത കുഞ്ഞിക്കണ്ണൻ്റെ സഹോദരി പെങ്ങളായിട്ട് അഭിനയിച്ച ആ വേഷം നോക്കൂ, എല്ലാത്തിലും നല്ല ക്യൂട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തടിച്ചു ചീർത്തൊരു വലിയ സ്ത്രീയായി മാറി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ പറയുന്നു എനിക്കിനി നായിക വേഷം ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ പ്രായം അതിൽ നിന്ന് കഴിഞ്ഞു പോയില്ലേ, പിന്നെ കിട്ടാവുന്നത് അമ്മ വേഷമാണ്, അത് വേണ്ട. എന്നെ നായികയായി കണ്ട പ്രേക്ഷകരുടെ മനസ്സില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ നന്നായിട്ട് ഡബ് ചെയ്ത് നല്ല പ്രതിഫലം വാങ്ങുന്നുണ്ട്, അത് മതി, ഇനി അഭിനയം വേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവരഭിനയിക്കാൻ തയ്യാറായാൽ എനിക്ക് തോന്നുന്നു മലയാളത്തിലും അവർക്ക് നല്ല വേഷങ്ങൾ ഇനിയും ഒരുപാട് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും ശോഭന എന്ന പ്രിയപ്പെട്ട മലയാളിയുടെ പ്രിയപ്പെട്ട നടി റോജാ രമണിക്കും അവരുടെ ഭർത്താവ് ചക്രപാണിക്കും രണ്ട് മക്കൾക്കും ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി അവരെ ഓർക്കാൻ കഴിഞ്ഞതിലെ ചാരിതാർത്ഥ്യം നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.